നമസ്കാരം മീഡിയ സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം സെക്രട്ടേറ്റിലെ തീപിടുത്തത്തെ കുറിച്ച് പ്രത്യേക സംഘം തെളിവെടുപ്പ് എസ് പി അജിത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ഫോറൻസിക് സംഘം സെക്രട്ടേറിയറ്റിലെ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി നിയോഗിച്ച പ്രത്യേക സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുന്നു ഉദ്യോഗസ്ഥ സംഘവും പോലീസും ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകും പോലീസ് എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സംഭവത്തിൽ ദുരന്ത നിവാരണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹത ഉയർത്തി സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം വിഷയത്തിൽ ഇന്ന് യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി കരുദിനം ആചരിക്കുകയാണ് സ്വർണക്കടത്ത് സംബന്ധിച്ച എൻ ഐ എ അന്വേഷണ പരിധിയിൽ സെക്രട്ടേറിയറ്റ് തീപിടുത്തവും ഉൾപ്പെടുത്തണമെന്നാണ് യു ഡി എഫിന്റെ നിലപാട് വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിനിധി സംഘം ഗവർണർക്ക് നിവേദനം നൽകിയേക്കും സെക്രട്ടേറിയറ്റിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചേക്കും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്കും സെക്രട്ടേറിയറ്റ് പരിസരം വേദിയായേക്കും തീപിടുത്തം വൻ വിവാദമായതോടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒപ്പം ദുരന്ത നിവാരണ വിഭാഗം കമ്മീഷണർ എ കൌശിഖിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് പോലീസ് സംഘം സെക്രട്ടേറിയറ്റിൽ ഇന്നലെത്തി പരിശോധന നടത്തിയിരുന്നു സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഇന്നു ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും യോഗം ചേരുക തീപിടുത്തം വിവാദമായതോടെ കോൺഗ്രസും ബി ജെ പിയും ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടത്തും യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി കരുതിരം ആചരിക്കുകയാണ് തീപിടുത്തം അട്ടിമറിയാണോ എന്ന ആക്ഷേപമാണ് പ്രധാനമായും പരിശോധിക്കുന്നത് എന്തൊക്കെ ഫയലുകളാണ് നശിച്ചതെന്ന് അറിയാൻ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും അതിനിടെ തീപിടുത്തത്തിനു പിന്നാലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി പ്രതിഷേധിച്ചതിൽ പോലീസിനും സുരക്ഷാ ജീവനക്കാർക്കും വീഴ്ചയുണ്ടെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്